ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ പൊളിമൂട്ടിൽ സിൽക്സ് വാവ് ഇയാളുടെ നല്ല ഉള്ള ോ എന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യും വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജിന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്ട്രോജിനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പത്തൊമ്പത് ബുധനാഴ്ച കുവൈത്തിലെ അഗ്നിപാതയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് കുവൈത്ത് പന്ത്രണ്ടര ലക്ഷം ഇന്ത്യൻ രൂപ വീതം ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ കുവൈത്തിലെ ഇന്ത്യൻ എംബസി വഴിയായിരിക്കും ധനസഹായം കൈമാറുക എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിലുണ്ടായ അഗ്നിപാതയിൽ ഇരുപത്തിയഞ്ച് മലയാളികൾ ഉൾപ്പെടെ അമ്പത് പേരായിരുന്നു മരണപ്പെട്ടത് നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിൽ നിലപാട് കടുപ്പിച്ച് സുപ്രീംകോടതി പരീക്ഷയിൽ നേരിയ അശ്രദ്ധയുണ്ടായാൽ പോലും ഏറെ ഗൌരവത്തോടെ കാണണമെന്നും വീഴ്ചയുണ്ടായാൽ അത് സമയബന്ധിതമായി പരിഹരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വിശദീകരണത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കോടതി നോട്ടീസ് അയച്ചു ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ പരീക്ഷ തലേന്ന് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കിട്ടിയതായി സംബന്ധിച്ചെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേട് അത്യന്തം ഗൌരവകരമായ വിഷയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ തന്നെ പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തെയും അതിന്റെ വിശ്വാസ്യതയെയും ബാധിക്കുന്ന കാര്യമാണിത് പരീക്ഷയുടെ നടത്തിപ്പിൽ അട്ടിമറിയുണ്ടായത് അത്യന്തം ഗൌരവകരമായ വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഫലപ്രദമായ ഇടപെടലിന് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് ആശ്ചര്യജനകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ സിപിഎം സംസ്ഥാന സമിതിയിൽ വിമർശനം െന്ന് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും യോഗത്തിൽ രൂക്ഷ ഉയർന്നു സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി സിപിഐ അഭിപ്രായമില്ലാത്ത പാർട്ടിയായി മാറിയെന്നും വെളിയംഭാർഗവനും സി കെ ചന്ദ്രപ്പനും ഇരുന്ന കസേര ഇത്ര പെട്ടെന്ന് ദുർബലമായി പോയല്ലോ എന്നും സി പി ഐ എറണാകുളം ജില്ലാ കൌൺസിലിൽ വിമർശനം ന്യൂനപക്ഷ പ്രീണനം കൂടിയതോടെ പരമ്പരാഗതമായ ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചുവെന്നും എന്നാൽ പെൻഷൻ നൽകാത്തതും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതുമാണ് വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന കാരണമെന്നും യോഗത്തിൽ വിമർശനമുയർന്നു പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളുടെ കോളനി സങ്കേതം ഊരി എന്നീ പേരുകൾ മാറ്റാൻ നിർദ്ദേശിച്ച് സർക്കാർ ഉത്തരവ് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന മന്ത്രിസ്ഥാനം രാജിവെച്ച കെ രാധാകൃഷ്ണൻ സ്ഥാനം തൊട്ടുമുമ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത് കോളനി എന്ന പേര് അവമതിപ്പ് ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പേരുമാറ്റം സംബന്ധിച്ച നിർദ്ദേശം തലശ്ശേരി എരഞ്ഞോളി സ്വദേശി വേലായുധൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചു വീടിനോട് ചേർന്ന് ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത സ്ഥലത്ത് തേങ്ങ പിറുക്കാൻ പോയപ്പോൾ കിട്ടിയ വസ്തു തുറന്നു നോക്കിയതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റുതനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്താണ് സംഭവം സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് പറയുന്നു തലശ്ശേരി എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഷാഫി പറമ്പിൽ വടകരയിലെ കാഫിർ പ്രയോഗത്തിൽ പോലീസ് അന്വേഷണം ഫലപ്രദമല്ലെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു ഈ സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കളുടെ പങ്കുകൂടി പുറത്തുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് യു ഡി എഫിന് മികച്ച സ്ഥാനാർത്ഥിയുണ്ടാകുമെന്നും യോഗ്യരായ നിരവധി പേർ കോൺഗ്രസിനുണ്ടെന്നും അദ്ദേഹം നടൻ രമേഷ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും ഷാഫി കൂട്ടിച്ചേർത്തു കാഫിർ വിഷയത്തിൽ കെ കെ ലതികയും എൽ ഡി എഫും നടത്തിയത് സതുദ്ദേശപരമായ ഇടപെടലാണെന്നും കെ കെ ലതികെതിരായ പ്രചാരണത്തെ ചെറുക്കുമെന്നും സി പി എം അതിന്റെ പേരിൽ അവരെ വ്യക്തിഹത്യ നടത്താനാണ് യു ഡി എഫ് നീക്കം എന്നും സി പി എം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കൃത്യമായ അന്വേഷണം വേണമെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് ഇയേഴ്സ് ഓഫ് ജെ ഡി എസ് എന്ന പേര് ഉപേക്ഷിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ കേരള ഘടകം ജെ ഡി എസ് നേതാവ് കുമാരസ്വാമി കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരിൽ മന്ത്രിയായതോടെയാണ് തീരുമാനം തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗമാണ് പുതിയ പാർട്ടിക്കും കൊടിക്കും ചിഹ്നത്തിനും രൂപം നൽകാൻ ധാരണയായത് നിലപാടെടുക്കാൻ സിപിഎം പി എം അന്ത്യശാസനം നൽകിയതോടെയാണ് പാർട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനം ജി സുധാകരനെതിരെ സി പി എം നേതാവും അമ്പലപ്പുഴ എം എൽ എ യുമായ എച്ച് സലാം ഗൌരിയമ്മ പാർട്ടി വിട്ടുപോകാനുള്ള മൂല കാരണം ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആ കാരണത്തിന്റെ അടിസ്ഥാനം തേടി പോയാൽ പലതും പറയേണ്ടി വരുമെന്നും സുധാകരനെ പരോക്ഷമായി ഉന്നമിച്ച് സലാം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് സുധാകരൻ രംഗത്തെത്തിയിരുന്നു മൂന്നാറിലെ വ്യാജ പട്ട്യ കേസിൽ കടുത്ത നിലപാടെടുത്ത് ഹൈക്കോടതി റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടിവരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വ്യാജപട്ടയം നൽകിയതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന രാജൻ മടേക്കർ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി രവീന്ദ്രൻ പട്ടയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞാഴ്ച നിരീക്ഷിച്ചിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കുമെന്ന് ഡി ജി പി കോടതിയെ അറിയിച്ചിരുന്നു അത് മോണിറ്റർ ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥനെ നിയമിക്കും വ്യാജ സംബന്ധിച്ച കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെങ്കിൽ അതിനുള്ള കാരണം സർക്കാർ അറിയിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ പോക്സോ കേസെടുത്തു നെടുമങ്ങാട് സ്വദേശി ബിനോയിയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇൻഫ്ലുവൻസർ കൂടിയായ യുവാവിനെതിരെ കേസെടുത്തത് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ജൂൺ ഇരുപത്തി ഒന്നിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ നൽകിയിട്ടുള്ളത് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്തെ പാക്കറ്റ് പൊറോട്ടയുടെ നികുതി കുറയില്ല സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു പൊറോട്ടയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ച ഉത്തരവാണ് കോടതി സ്റ്റേ ചെയ്തത് മുസ്ലിം ലീഗിന്റെ ഹാരിസ് ബിരാൻ സി പി ഐയുടെ പി പി സുരീർ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി എന്നിവർ രാജ്യസഭാ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു കൂടുതൽ പേർ പത്രിക നൽകാത്തതിനാൽ വോട്ടെടുപ്പ് ഇല്ലാതെയാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത് പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞതോടെ മൂന്ന് സീറ്റുകളിലും മറ്റു സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ മൂവരെയും വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി തകർന്ന തൃശൂരിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ രണ്ടു മാസത്തിനകം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ രാജൻ പുനർനിർമാണത്തിന്റെ പകുതി ചെലവ് കെ എസ് ആർ ടി സിയും പകുതി ചെലവ് പി ബാലേന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വഹിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ്ഇയുടെ ഗാലക്സി ചിട്ടികൾ വരവായി നൂറ് ശതമാനം സുരക്ഷിതത്വവും മെഗാ ബംബർ നെറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെഞ്ച് കാറും ലഭിക്കുന്നു ഒപ്പം പതിനേഴ് ഇന്നോവ കാറുകളും നൂറ്റി എഴുപത് ഐഫോണുകളും ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി തെലങ്കാനയിൽ വിദ്യാർത്ഥികളെ നഴ്സിംഗ് കോളേജ് അധികൃതർ പൂട്ടിയിട്ടതായി പരാതി തെലങ്കാനയിലെ സിദ്ധിപ്പെട്ടിലുള്ള ആർ വി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി ഹോസ്റ്റൽ അധികൃതർ വാങ്ങിവെച്ച ഒരു മൊബൈൽ ഫോൺ കാണാതെ പോയതിൽ വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ ഹോസ്റ്റൽ അധികൃതരും മാനേജ്മെന്റും പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നെന്നും മാനസികമായി പീഡിപ്പിക്കുന്നെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു പന്ത്രണ്ട് കോടി രൂപ മുടക്കി ബീഹാറിലെ അരായിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ഉദ്ഘാടനത്തിന് മുന്നേ തകർന്നു നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലമാണ് പാലം തകർന്നതെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും സിഖ്തി എംഎൽഎ വിജയ്കുമാർ ആവശ്യപ്പെട്ടു കുപ്രസിദ്ധ ഗുണ്ടാതലവൻ ലോറൻസ് ബിഷ്ണോയ് ഗുജറാത്തിലെ ജയിലിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നതിന്റെയെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് പാകിസ്ഥാനിലെ മാഫിയ തലവൻ ഷഹ്സാദ് ഭട്ടിയുമായി സംസാരിച്ച് ബക്രീദ് ആശംസ അറിയിക്കുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത് എന്നാൽ വീഡിയോ വ്യാജമാണെന്ന് സബർമതി ജയിൽ അധികൃതർ അവകാശപ്പെട്ടു ജാവലിൻ ത്രോയിലെ മുൻനിര താരങ്ങൾ മത്സരിക്കുന്ന പാവോ നൂർമി ഗെയിംസിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് സ്വർണം പാരീസ് ഒളിമ്പിക്സിന് മുമ്പുള്ള സുപ്രധാന മത്സരത്തിൽ എൺപത്തിയഞ്ച് മീറ്റർ എറിഞ്ഞാണ് നീരജ് സ്വർണം നേടിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ റൺസിന്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കി വെസ്റ്റ്ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ്ഇൻഡീസ് പന്തിൽ റൺസ് എടുത്ത നിക്കോളസ് പുരന്റെ മികവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ പതിനാറേ ദശാംശം രണ്ട് ഓവറിൽ റൺസിന് എല്ലാവരും പുറത്തായി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ സൂപ്പർ എട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം സൂപ്പർ എട്ടിലെ ആദ്യ മത്സരത്തിൽ യുഎസ്എ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും യൂറോ കപ്പ് പോരാട്ടത്തിൽ കന്നിക്കാരായ ജോർജിയയുടെ പോരാട്ടവീര്യം മറികടന്ന് തുർക്കി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു തുർക്കിയുടെ ജയം ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ ചെക്ക് ടീമിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കി പോർച്ചുഗൽ യൂറോ കപ്പിനെ ജയത്തോടെ തുടക്കമിട്ടു മത്സരത്തിലുടനീളം പോർച്ചുഗീസ് ആക്രമണങ്ങളെ പ്രതിരോധിച്ച ചെക്ക് റിപ്പബ്ലിക്കിനെ നിർഭാഗ്യം കൊണ്ട് വഴങ്ങേണ്ടി വന്ന രണ്ട് ഗോളുകൾ മത്സരത്തിന്റെ വിധി കുറിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ